കിഴക്കൻ യുക്രൈനിൽ വീണ്ടും റഷ്യൻ മുന്നേറ്റമെന്ന വാർത്ത വരുന്നു ഒഡീസയിൽ ഏറ്റവും വലിയൊരു നഗരമായ ഒഡീസയിൽ റഷ്യൻ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുമ്പോൾ പി പി ജെയിംസ് വീണ്ടും ചേരുന്നു പി ജെയിംസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ഒഡീസയില് ഒഡൈസയിൽ കുറേ അധികം ആൾക്കാർ കൊല്ലപ്പെട്ടു അവിടെ ആക്രമണം കടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് വലിയ പാരമ്പര്യമുള്ള ഒരു നഗരമല്ലേ ഒഡേസ ഓ തീർച്ചയായിട്ടും എസ് കെ ഒഡേസ ഒരു വലിയ സാംസ്കാരിക തലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നതാണ് ഒരുപക്ഷെ നമ്മുടെ ജോൺ ഒക്കെ ഒഡേസ എന്ന ഫിലിം എന്ന ആ ഗ്രൂപ്പിന് പേരിട്ട് തന്നെ ഒഡേസ ഒരു സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും മഹത്തായ പാരമ്പര്യം പേറുന്നൊരു നഗരമാണ് പക്ഷെ അവിടെ ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ ഏതാണ്ട് തകർന്നു കഴിഞ്ഞു ഒഡേസയിലാണ് ആദ്യകാലത്ത് റഷ്യ ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് ഇപ്പം വീണ്ടും ഒഡേസ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്ന ഉക്രൈൻ സേനയെ ഓടിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു കിഴക്കൻ ഉക്രൈനിലും അതുപോലെ തന്നെ പ സദേൺ ദക്ഷിണ ഉക്രൈനിലുമാണ് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് കിഴക്കൻ ഉക്രൈനിലെ കൂടുതൽ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്നു അതിൽ വളരെ ഹൃദയസ്പർശിയായിട്ടൊരു കഥ ഒരു തൊണ്ണൂറ്റെട്ട് വയസ്സുകാരിയുടെ വന്നിട്ടുണ്ട് അവിടെ റഷ്യൻ സേന പിടിച്ചെടുക്കുമ്പോൾ ഷെല്ലുകൾക്കിടയിലൂടെ വീട്ടിൽ നിന്നിറങ്ങി അവർക്ക് ഓടാനൊന്നും വയ്യ പക്ഷെ അവർ പോയി പിന്നെ ഒറ്റപ്പെട്ടു പത്ത് കിലോമീറ്റർ നടന്ന് അവർ അവസാനം ഉക്രൈൻ സേനയുടെ പക്ഷത്തെത്തി അവർ രക്ഷപ്പെടുത്തി എന്ന ആ ഒരു തൊണ്ണൂറ്റിയെട്ട് കാരിയുടെ കഥ ഈ മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് എന്തായാലും ഒഡേസയിൽ റഷ്യൻ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് സിവിലിയൻസിൻ്റെ വീടുകൾക്ക് നേരെ ഫ്ലാറ്റ് സമുച സമുച്ചയത്തിലൊക്കെ ആരോപണം നടന്നിട്ടുണ്ട് എസ് കെ എൻ അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ ഉക്രൈൻ യുദ്ധം തീരുന്ന പ്രശ്നം കാണുന്നില്ല സെലൻസ്കി പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ അറുപത്തൊന്ന് ബില്യൺ ഡോളേഴ്സിൻ്റെ അത് വെച്ചാൽ അറുപത് ആറായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിൻ്റെ സൈനിക സാമ്പത്തിക സഹായമാണ് അമേരിക്ക ഒടുവിൽ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് അതുപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ജോസഫ് ബോറൽ അവരുടെ ഡിഫൻസ് ഡിഫെൻസ് ചീഫാണ് അദ്ദേഹം എത്തി സെലൻസ്കിയുമായി ചർച്ച നടത്തിയിരുന്നു ആയുധങ്ങൾ ഉടനെ കൊടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് യുക്രൈൻ സേനയ്ക്ക് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് അദ്ദേഹം തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടുതൽ ആയുധവത്കരിക്കാൻ ശ്രമിക്കുകയാണ് അതോടെ യുദ്ധം കൂടുതൽ മുറുകാനാണ് സാധ്യത എന്ന് മാത്രമല്ല റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ സെർജി ഷോയ്ഗു പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ആയുധങ്ങൾ വരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉള്ള ആയുധങ്ങളുടെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം കൂടുതൽ ശക്തിപ്പെടുത്തണം ഡബിൾ ചെയ്യണം എന്ന് ഈ മണിക്കൂറുകളിൽ ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് റഷ്യയും അമേരിക്കയും പ്രോക്സി വാർ നടത്തുന്നു ഉക്രൈന് വെച്ചുകൊണ്ട് ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു വളരെ സങ്കടകരമായ അവസ്ഥയാണ് എസ്കെ ഓക്കെ താങ്ക് യു വി പി ജെയിംസ് വിദേശ വാർത്തകളുമായി വി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ എന്നോടൊപ്പം ഉണ്ടാകും